നമസ്കാരം, ഇത് ഭാരത് ലൈവ്. കണ്ണൂർ സർവകലാശാലയിൽ നിന്നും സംഗതി കേരള സർവകലാശാലയിൽ എത്തിയിരിക്കുന്നു. കേരള യൂണിവേഴ്സിറ്റിയിൽ ഇനിയിപ്പോൾ പുതിയ ഒരു വൈസ് ചാൻസലർ നിയമിക്കണം. സി പി എമ്മിൻ്റെ ഏറ്റവും അടുത്ത ഒരു വേണ്ടപ്പെട്ടയാളോ ഒരു ഗുണ്ടയോ ചിലപ്പോൾ ഈ ഡോക്ടറേറ്റ് കിട്ടി, അല്ലെങ്കിൽ വലിയ വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നു, അല്ലെങ്കിൽ കുറേ പഠിപ്പിച്ചു എന്ന് പറഞ്ഞ് സി പി എമ്മിൻ്റെ ഗുണ്ടായിസം നമുക്കറിയാമല്ലോ. അവരുടെ വിവിധ അധ്യാപക സംഘടനകളുമായി ബന്ധപ്പെട്ടൊക്കെ ടീച്ചർമാരും സാറുമാരും നടത്തുന്ന പരിപാടികളൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട് പലപ്പോഴും. അവരേക്ക് അധ്യാപകരെന്ന് വിളിക്കാമോ എന്ന് നമുക്കറിയില്ല. ഈ യൂണിവേഴ്സിറ്റി കോളേജിലോട്ടൊന്ന് ചെന്നാൽ മതി, അവിടെ ഈ ഇടതുപക്ഷ സംഘടനയുടെ അധ്യാപകരും എസ് എഫ് ഐക്കാരും ഡി വൈ എഫ് ഐക്കാരും ഒരുമിച്ചാണ് പലതും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവരുടെ തീരുമാനങ്ങളും അവരുടെ കാര്യങ്ങളുമൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തെയും യൂണിവേഴ്സിറ്റിയെയും അതുപോലെ വിദ്യാഭ്യാസ മേഖലയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് എന്തെല്ലാം താന്തോന്നിത്തരങ്ങളാണ് അവിടെ നടക്കുന്നത് അതൊന്നും ഇപ്പോൾ പറയുന്നില്ല. കേരള സർവകലാശാലയിലെ സെനറ്റ് ഗവർണർക്കെതിരെ പ്രമേയം പാസാക്കിയെങ്കിലും വൈസ് ചാൻസലർ നിയമനത്തിൽ വ്യക്തമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് ഗവർണർ പറയുന്നത്. ഗവർണർ പറയുന്നയാൾ അല്ലെങ്കിൽ ഗവർണർ നോമിനേറ്റ് ചെയ്യുന്ന വ്യക്തി പി സി ഐ തന്നെ വരണം എന്ന കാര്യത്തിലേക്ക് എന്ന തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രാഗൽഭ്യം തെളിയിച്ച അധ്യാപക അക്കാദമിക വിദഗ്ധരുടെ പട്ടിക തയ്യാറാക്കാനായി ഒരു പ്രത്യേക സംഘത്തെ ഗവർണർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കേരള സർവകലാശാലയിൽ ഇനി താന്തോന്നിത്തരം നടക്കുമോ എന്ന് അറിയില്ല. ഗവർണർക്കെതിരെയുള്ള പ്രമേയത്തിൽ സർവകലാശാല ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോഴത്തെ ഉത്തരവ് റദ്ദാക്കിയാൽ മാത്രമേ സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള പ്രതിനിധിയെ തെരഞ്ഞെടുത്ത് നൽകൂ എന്ന് കഴിഞ്ഞ ദിവസത്തെ സെനറ്റ് യോഗം തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് സർവകലാശാല പറയുന്നത്. വിഷയത്തിൽ ചാൻസലറുമായി ഏറ്റുമുട്ടലിനില്ല, സർവകലാശാലയുടെ അവകാശവും അധികാരവും സ്ഥാപിച്ചെടുക്കാനാണ് സെനറ്റ് പ്രമേയം എന്നാണ് വാദം. ഇരുപക്ഷവും നിലപാടിൽ ഉറച്ചു നിന്നാൽ തർക്കം നിയമ പോരാട്ടത്തിലേക്ക് നീളും. ഐ ഐ ടി അടക്കമുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്നവരുമായ അക്കാദമിക പണ്ഡിതരുടെ പട്ടികയാണ് രാജ്ഭവൻ തയ്യാറാക്കുക. ഇതിനായി അന്വേഷണം തുടങ്ങി. അന്താരാഷ്ട്ര തലത്തിൽ സ്വീകാര്യതയുള്ള അക്കാദമിക പ്രഗത്ഭരുടെ പേരുകൾ രാഷ്ട്രീയത്തിന് അതീതമായി തയ്യാറാക്കുന്നതാണ് ഇപ്പോൾ ഗവർണർ നോക്കുന്ന തന്ത്രം. അങ്ങനെയെങ്കിൽ വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ ഈ പട്ടികയിലുള്ള പേരുകൾ ഗവർണറെ എതിർക്കുന്നവർക്ക് തള്ളിക്കളയാനാകില്ല. ഇങ്ങനെ വി സി നിയമനത്തിൽ ഇടപെടാൻ, വ്യക്തമായി തന്നെ ഇടപെടാനുള്ള ഒരു സാധ്യതയാണ് ഗവർണർ തേടുന്നത്. അല്ല, ചാൻസലർ വൈസ് ചാൻസലർ നിയമനത്തിൽ ഇടപെട്ടാൽ എന്താണ് കുഴപ്പം? ഒന്നുമില്ല. സി പി എംകാർക്ക് ഗുണ്ടകളായ അധ്യാപകരെ ഇതുപോലെ വി സി ആക്കാൻ പറ്റില്ല. അവർക്ക് തോന്നിയവരെ പിന്നീട് അവിടെ അസോസിയേറ്റ് പ്രൊഫസറും അസിസ്റ്റന്റ് പ്രൊഫസറും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉന്നത സ്ഥാനങ്ങളിൽ തിരികെ കയറ്റാൻ പറ്റില്ല. സി പി എമ്മിൻ്റെ ഭരണം എല്ലാ മേഖലകളും ഇപ്പോൾ മിൽമ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു, അതുപോലെ എന്താണ് ഇന്ത്യൻ കോഫി ഹൗസ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു, അതുപോലെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളൊക്കെ സി പി എം നേതൃത്വത്തിൽ ഹൈജാക്ക് ചെയ്ത് അവിടെ സ്വന്തം ആളുകളെ തിരികെ കയറ്റി. സഹകരണ ബാങ്കുകൾ നേരത്തെ തന്നെ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഹൈജാക്ക് ചെയ്ത് ഈ നാറിയ ഇടപാടുകളുമായി മുമ്പോട്ട് പോകാനാണ് സി പി എം ശ്രമിക്കുന്നത്. അതിന് തടയിടുന്ന അല്ലെങ്കിൽ അതിനെ നിയമപരമായി നേരിടുന്ന ഗവർണറെ പുച്ഛിക്കുന്നതും തള്ളുന്നതും അല്ലെങ്കിൽ അവരെ ചീത്ത വിളിക്കുന്നതും അവർക്കെതിരെ മുഖപ്രസംഗം എഴുതുന്നതുമൊക്കെ സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും ഒക്കെ ഏറ്റവും വില കുറഞ്ഞ തരം താണ ചീഞ്ഞി നാറിയ ചെറ്റത്തരങ്ങളായി മാത്രമേ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് കാണാൻ സാധിക്കൂ.